2022 മെയ് 13 എന്താണ് എന്താ പറഞ്ഞ നീ ഇതിലും നല്ല കോഴിയുടെ വന്ന് എവിടെ പോടാ പോയാൽ അമ്മ നാടകം നാടകം ഇല്ലെങ്കിലും നാടകം ഉണ്ടാക്കുക ഒരു കണ്ട അതാണ് ഇവിടുത്തെ പ്രത്യേകത നാടകം നാടകം ഉണ്ടാക്കി കളയും കോഴികളാണ് പ്രചോദനം വേണ്ട അതിരാവിലെ 2022 മെയ് 13 ഏർലി മോർണിംഗ് 6 മണിക്ക് ഒറ്റാണ് കണ്ട ഇതാണ് സംഭവം പഠിക്ക് പഠിക്കട്ടാ പഠിക്ക് ഒറ്റ നടം കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്ന സ്ഥലത്ത് കാരണം ഇത് ബാക്ക് സ്റ്റേജ് എന്ന് പറയുന്നത് ഡേവിസിന്റെ കവിത പാടുന്നുണ്ട് ഇത് തന്നെ കോടിക്കണക്കിന് ഒന്നോ രണ്ടോ പേരെ വീണ്ടും മൂന്നിനാടി ഇരിക്കാൻ ഇറങ്ങുക പറഞ്ഞോ പറഞ്ഞോ അതും കഴിച്ചാൽ ചെയ്യാൻ പറ്റണം നാടകം ചെയ്യാത്തവരെ സിംബോളിക്കായിട്ട് അല്ല ഒന്നൊന്നര നാടകം ചെയ്തവരെ സിംബോളിക്കായിട്ട് കണ്ടത് എന്നൊക്കെയുണ്ട് നല്ല ഷോട്ടാന്ന് തീയോ മൊത്തത്തില് ഇതാണ് സ്ഥലം ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾ വിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നത് വണ്ടികൾ എടുക്കുന്നു അങ്ങനെ കേറി വന്നു അങ്ങനെ എടുക്കുന്നു ബാക്ക് സ്റ്റേജ് ബാക്ക് സ്റ്റേജിന്റെ സ്ഥലമാണ് രാത്രി റിഹേഴ്സല് നടക്കുന്നു കാലത്ത് റിഹേഴ്സൽ ഉണ്ട് ഇതാണ് സംഭവം ഇതാണ് സ്ഥലം ചിവിച്ചിരിക്കുക എന്നാൽ സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ സ്റ്റേജില് ഒരു 10-20 പേർക്ക് ഈ സ്റ്റേജിൽ കിടന്നുറങ്ങാം സുഖമാണ് കൊതുകടിയില്ല നല്ല സുഖമാണ് അതിരാവിലെ പ്രാക്ടീസ് ചെയ്യാം കുടിച്ചത് ഇന്നലെ കിടന്ന സ്ഥലങ്ങൾ ഒരു മണിക്ക് കിടന്നിറങ്ങി അതൊക്കെ ഇതിൽ പെടുന്നത് പ്രഭാത ക്രൂര കൃത്യങ്ങൾ അതെ അപ്പൊ ആ വീട്ടുകാരല്ലേ പക്ഷെ നമ്മള് ഈ ക്യാമ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതകത്ത് ചെറിയതുണ്ട് അസുഖം തീരെ ചെറുതൊരു അതിനേക്കാളും സുഖം പറ്റും മെയിലുണ്ടാവും എന്താ ജീവിച്ചിരിക്കുക എന്നാൽ അവനെ അത് പറയാം ഔദ്യോഗികമായിട്ട് പറയാം കയറി പോവും വടകര വടകരയാണ് അത് നമ്മള് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് കേരളത്തിലെ നാടകം സ്നേഹിക്കുന്ന സുവീരനെ തിരിച്ചറിയുന്ന എല്ലാവരും വടകര എത്തുക പിന്നെ കൊയിലാണ്ടി ഉണ്ട് പറ്റാത്തൊരു കൊയിലാണ്ടി എത്തുക പത്ത് ദിവസം ഉണ്ട് 10 ദിവസം ജീവിച്ചിരിക്കുക അല്ലേ 10 ദിവസം അങ്ങനെ തീരുമാനിച്ചില്ല അത് മറ്റൊന്നിനുമില്ല അതൊരു ഒരു എക്സ്പ്രഷൻ അതൊരു രീതിയാക്കിയെന്നേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അത് 10 ദിവസം കളിക്കാൻ അങ്ങ് തീരും ബ്ലൈൻഡ് ആയിട്ടൊക്കെ തീരുമാനിച്ചത് അല്ല അത് നല്ലതാണ് കാരണം പെർമനന്റ് തിയേറ്റർ ഇല്ല ഇല്ല എന്നുള്ള കേരളത്തിലെ പരാതി പെർമനന്റ് തിയേറ്റർ എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും ആൾക്കാർ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നാടകം ഇട്ടെന്ന് 10 ദിവസം അവരിഷ്ടമുള്ള സംബന്ധം കാണാലോ അങ്ങനെ ഉണ്ടല്ലോ നമ്മളിപ്പോ ഇന്ന് വരണം എന്ന് പറയുന്നതാണല്ലോ എന്റെ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റി വെക്കാറ് അപ്പൊ ഒരു ഇന്ന് പറ്റില്ല നാളെ പറ്റില്ല 3 ദിവസം വരെ പെർമനന്റ് ആയിട്ട് കൂടെ നടത്തിയിട്ടുണ്ടല്ലോ ഒരുപാട് പെർമനന്റ് കലാനില മാറ്റി നിർത്തിയ പിന്നെ 3 ദിവസം ഉണ്ടല്ലോ അതിലും കൂടുതൽ നടത്തിയ ആൾക്കാർക്ക് ഒരുപാടുണ്ട്
അല്ല ഞാൻ പറഞ്ഞത് ഇത് ഒരേ നാടകമാണ് നമ്മൾ കളിക്കുന്നത്, ഡിഫറൻസ് പല നാടകങ്ങളായിട്ടൊക്കെ പോകുന്ന രീതി സാധാരണ ഉണ്ട്. അല്ല ഇതൊരു പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രൂവ് ചെയ്യാനല്ലത്, നമ്മുടെ ഒരു സ്ഥിരമായിട്ട് തന്നെ ഇപ്പോൾ 10 ദിവസം ഞാൻ പറഞ്ഞു 10 ദിവസവും കഴിഞ്ഞിട്ട് മാത്രമല്ല കൊറോണയ്ക്ക് ശേഷം മനുഷ്യർ 10 ദിവസം വന്ന് നാടകം അടുപ്പിച്ച് കാണാന്നുള്ള രീതിയൊക്കെ ഉണ്ട്. പിന്നെ അല്ല 10 ദിവസം കഴിഞ്ഞിട്ട് നീണ്ടുപോകാം, ഒരു പക്ഷേ ആൾക്കാർക്ക് അവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് കാണാം, അങ്ങനെ സംവിധാനം നമുക്കില്ല. ഒരു നാടകശാലയിൽ പോവാ, നമുക്ക് ഇന്ന് സിനിമ കാണാമെന്ന് പറയുന്ന പോലെ ഒരു നാടകം കാണാം എന്ന് പറയുന്ന രീതിയില്ല. നാടകം അവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ശീലം ഉണ്ടാവുന്നുണ്ട്. അതിനാണ് നമുക്ക് തിയേറ്റർ വേണമെന്നൊക്കെ നമ്മൾ വാശി പിടിക്കുന്നത്. അല്ലാണ്ട് വെറുതെ കമ്മ്യൂണിറ്റി ഹാളുകളും ടൗൺ ഹാളുകളും ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല, നാടകത്തിന് മാത്രമായിട്ട് ഹാള് വേണം, അങ്ങനെ ഹാൾ നമുക്കില്ല. ഇവിടെ പല പരിപാടികളും ഡാൻസ് നാടകത്തിന് മാത്രമേ അക്കാഡമി വേണം. അല്ല ആ വേണം തീർച്ചയായിട്ടും. അല്ല ഈ എന്താ പറയുക, പല പരിപാടികളും നടക്കുന്ന കൂട്ടത്തിൽ നാടകവും കളിക്കാൻ പറ്റുന്ന ഇടങ്ങളെ നമുക്കുള്ളൂ. നാടകം മാത്രം കളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു തിയേറ്റർ ഉണ്ടാവും. തൃശ്ശൂർ റീജിയണൽ തിയേറ്റർ പോലും ഡാൻസിനും പാട്ടിനും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും എല്ലാത്തിനും കൂടെ ഉള്ളതാ. നാടകത്തിന് മാത്രമായിട്ടുള്ള തിയേറ്ററുകളുണ്ട് ബോംബെയിൽ, പ്രദേശത്തൊക്കെ അങ്ങനെയാണ്. ആ തിയേറ്റർ അങ്ങനെയാണ്, ആ സിഗ്നേച്ചർ തിയേറ്റർ അങ്ങനെയാണ്, ബ്രോഡ്വേ തിയേറ്റർ അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. ലോകത്തിൽ ഒരു തിയേറ്റർ, ഒരു നാടകകൃത്തുക്കൾ എഴുതിയിട്ട് അത് സമർപ്പിക്കുന്ന ഒരു തിയേറ്റർ ഉടമയ്ക്കാണ്, മനസ്സിലായില്ല? അങ്ങനെ ഒരു രീതിയുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഇടമുണ്ടോ? ഇത് എഴുതി കൊണ്ടുപോയി അടുത്ത തലയിൽ വെച്ചിട്ട് നിങ്ങൾ നാടകം ഉണ്ടാക്കി എഴുതി കൊണ്ടുപോവാൻ. അതെ, പകരം നമുക്ക് അവിടെ പോവാം, ഞങ്ങളിവിടെ പോയി ഡേറ്റ് ബുക്ക് ചെയ്യാം, ഞങ്ങളിവിടെ കളിക്കാൻ പോവാണ്. അവിടെ സ്ഥിരം ഓടി വരുന്ന സ്ഥലമാണ്, നമ്മൾ നാട് പോയിട്ട് അവിടെ പോയാൽ മതി. നമ്മൾ സിനിമ റിലീസ് ചെയ്യുന്ന പോലെ, തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന പോലെ നമ്മൾ അവിടെ പോയാൽ മതി. അവിടെ കളിക്കുന്നു, ആളുകൾ കാണുന്നുണ്ടോ, എത്ര ദിവസം നീണ്ടു വെക്കും എന്നൊക്കെ അവിടെ നിന്ന് തീരുമാനിക്കും. എത്ര ദിവസം കളിക്കണം, ആ ഒരു ലൈഫ് കാണുക എന്നുള്ള, ലൈവായിട്ട് സംഭവം കൾച്ചർ അങ്ങനെ കാണുക എന്നുള്ള മൊത്തം. നമുക്ക് അങ്ങനെ ഒരു സ്റ്റേഷൻ ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ഇടമില്ല. ഈ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ സജ്ജീകരിക്കാൻ പത്തനംതിട്ടയിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഈ സ്ഥിരം നാടകവേദി, നേരത്തെ സുവീരം പറഞ്ഞ പോലുള്ള എല്ലാ കാര്യങ്ങൾക്കും നാടകക്കാരുടേത് മാത്രമായ അല്ലെങ്കിൽ നാടകത്തിൻ്റെതും സ്വന്തമായ ഈ ഒരു തിയേറ്റർ കാഴ്ചക്കാരൻ്റെ വേറൊരു ലെവൽ ഉയരുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സഹായിക്കും, നാടകത്തെ കൂടുതൽ പഠിക്കാനും പറ്റും. കറക്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പണി, നാടകം നമ്മൾ ഉണ്ടാക്കിയിരിക്കണം, നിരന്തരം നാടകം ഉണ്ടാക്കിയിരിക്കണം. ഈ കോഴികളില് ഒന്ന് നിർത്താം, സ്റ്റേജിന്റെ അടിയിൽ കോഴികൾ അങ്കം വെട്ടിക്കൊണ്ടിരിക്കുക. നമ്മളോട് പറയാ, നിങ്ങൾ നാടകം ഉണ്ടാക്കുക മനുഷ്യരെ, നാടകണ്ടാക്കും മനുഷ്യരെ, ജനങ്ങൾ വന്നിരിക്കും കണ്ടിരിക്കും. ഓക്കെ, അതേ കോഴികൾ വീണ്ടും അംഗം വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടാ, സ്റ്റേജിന്റെ അടിയിൽ വരത്തിയത് ഭയങ്കര അംഗം. അതേ പോണേ പോണു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബാക്ക് സ്റ്റേജിൽ നിന്ന് ചാക്കോടി അന്തിക്കാട്, സുവീരൻ, ഡേവിസ്, തിയോ, അമൃത, അവരൊക്കെ അകത്തുണ്ട്. ആ എല്ലാവരും ഇതാണ് ബ്ലാക്ക് സ്റ്റേജ് അല്ല കേട്ടത്, ബാക്ക് സ്റ്റേജ് ആണ്. യെസ്, ഇവിടെ തന്നെ നിരന്തരം നാടകം കളിക്കുകയും ഇവിടെ തന്നെ മനുഷ്യർ വന്ന് കാണുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാക്കുക. ലസൂര ഉറപ്പാണ്. താങ്ക് യു വെരി മച്ച്. നിർത്തി, ഞാൻ നിർത്തി.